ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ താങ്കളുടെ മുന്നിൽ ഉണ്ടായിരുന്നത് CMRL എക്സാലോജിക്, അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾക്കെതിരെ അന്വേഷണം എത്തണമെന്നുള്ള ഒരു വ്യക്തിപരമായ താല്പര്യം താങ്കൾക്കുണ്ടായിരുന്നുവെന്ന് താങ്കൾ റിപ്പോർട്ടറിൽ തന്നെ തുറന്നു സമ്മതിച്ചതാണ്. അത് താങ്കളുടെ പിതാവായ PC ജോർജിനെ പിണറായി വിജയൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന വിഷയത്തിലുള്ള വ്യക്തിപരമായ വിരോധമായിരുന്നു ഈ കേസിന്റെ തുടക്കം എന്നാണ് അങ്ങ് പറഞ്ഞത്. പിന്നീട് താങ്കൾ ഇപ്പോൾ BJP ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ താങ്കളെ ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി വിശേഷിപ്പിച്ചത് BJP പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്ന പരാതിക്കാരൻ എന്നാണ്. ആ ഷോൺ ജോർജ്, BJP-ക്കാരനായ ഷോൺ ജോർജ് ഇപ്പോൾ പരാതിയുടെ പരിധി കൂട്ടുകയാണ്. അത് പിണറായി വിജയനിൽ നിന്ന് വീണ വിജയനിൽ നിന്ന് അത് ഉമ്മൻചാണ്ടിയിലേക്ക്, ഇബ്രാഹിം കുഞ്ഞിലേക്ക്, കുഞ്ഞാലിക്കുട്ടിയിലേക്ക്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പേര് വന്നതും വരാത്തതുമായ മുഴുവൻ ആളുകളിലേക്കും അന്വേഷണം പോകണമെന്നാണ്. അപ്പോൾ അതൊരു പാർട്ടി താല്പര്യം കൂടിയാണ് എന്നതാണ് CPM-ന്റെ ആരോപണം. അതിനത് വ്യക്തമായ മറുപടി 9/23/2023 ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പി എല്ലാ മാധ്യമപ്രവർത്തകർക്കും അയച്ചിട്ടുണ്ട്. 788 പേജാണ് ആ പരാതി. ആ പരാതിയിൽ പിണറായി വിജയൻ കൊണ്ട് നിർത്തണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, സമഗ്രമായ അന്വേഷണം. ഈ PCIT റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ റിട്ടിൽ പിണറായി വിജയനെ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചതിൻ്റെ കാര്യം, ഞാൻ ഈ റിട്ട് ഫയൽ ചെയ്ത അന്നും, അതായത് December 13 അവിടെ അനധികൃത ഖനനം നടക്കുന്നുണ്ടായിരുന്നു. ആ ഞാൻ റിട്ട് ഫയൽ ചെയ്തതിന് ശേഷം 5 വർഷക്കാലം മുമ്പ് 2019 കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്, ഇത്തരത്തിലുള്ള ഏത് ഖനനവും PSU വഴി മാത്രമേ അന്വേഷണത്തിലെ ഈ പറയുന്ന വീണ തൈക്കണ്ടി മാത്രമേ ഉള്ളൂ, അല്ല അതിന്റെ ജൂറിസ്ഡിക്ഷനിലും മറ്റെല്ലാം വരൂ. അതാണ് ഈ CMRലേക്കും KSIDC-യിലേക്കും ഒക്കെ പോകാൻ പറ്റും. നിങ്ങൾ വീണ തൈക്കണ്ടി എന്നുള്ള പേര് ഒന്ന് മാറ്റിവെക്കുക. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വ്യക്തി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, എനിക്ക് അവരെ ഒരു വിരോധമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ അധികാര ദുർവിനിയോഗം അവരുടെ കമ്പനി വഴി നടന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ എനിക്ക് വ്യക്തിപരമായി വീണ തൈക്കണ്ടി എന്ന് പറയുന്ന സ്ത്രീയോട് എനിക്ക് ഒരു വിരോധമില്ല. മുഖ്യമന്ത്രിയെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് MV ഗോവിന്ദൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെയാണ്? അതിലൊരു സംശയം, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. താങ്കളും താങ്കളുടെ പിതാവും BJP ചേർന്ന അതേ ദിവസമാണ് SFIO അന്വേഷണം വരുന്നത്. അപ്പോൾ അത് ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണോ? ആ രൂപത്തിൽ ഒരു സംശയം ഉയരുന്നു. ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാലേ, 12 ഇനി ഹൈക്കോടതിയിൽ, ഈ മാസം 12 കേസ് വരുന്നത്. പിന്നെ 10 അന്വേഷണം പ്രഖ്യാപിക്കും. എനിക്ക് കൺട്രോളുള്ള, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടോ എനിക്ക് കൺട്രോളുള്ള ഒരു അന്വേഷണമാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് അന്വേഷണം വരുന്നതെങ്കിൽ ഞാൻ BJP ചേർന്ന് അന്ന് തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഓർഡർ ഞാൻ ഇടിയിപ്പിക്കുമോ? സാമാന്യ ബോധമില്ലേ? നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരല്ലേ? ഇതേ ആരോപണം സ്വാഭാവികമായും CPM പറയുമെന്ന് എനിക്ക് ബോധ്യമില്ലേ? ഈ ഷോൺ, ഇതിനകത്ത് മറ്റൊരു സംശയമുള്ളത്, നേരത്തെ 3 ROC-മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ആ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതിന് 4 സമയം കൊടുക്കുന്നു. ഇപ്പോൾ ഒരു 4-അംഗ സംഘം രണ്ടും നിലനിൽക്കുമോ, അതോ ഏതാണ് നിലനിൽക്കുക? ഇല്ല, ഒരു വിഷയത്തിൽ SFIയുടെ അന്വേഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്റ്റേറ്റ് വിജിലൻസോ സ്റ്റേറ്റ് പോലീസോ പോലും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ഫയൽ ഉൾപ്പെടെ SFIക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതാണ് നിയമം. ഇപ്പോൾ ആദ്യം പ്രഖ്യാപിച്ച അന്വേഷണം അപര്യാപ്തമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമ്പോൾ CMRന് ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഉണ്ട്. KSIDC-ക്കും എക്സാലോജിക്കലിന് അന്വേഷണം വന്നാൽ തന്നെയും ഞാൻ പറഞ്ഞ വൈഡ് ആംഗിളിലേക്ക്, ആരൊക്കെ ഈ കൈക്കൂലി വാങ്ങിച്ചു എന്ന ആംഗിളിലേക്ക് ഒരിക്കലും 210 അനുസരിച്ചുള്ള എൻക്വയറിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് SFIO വേണോ എന്ന് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ SFIO കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തെ പ്രതികരിച്ച അഭിഭാഷകൻ വന്ന് പറഞ്ഞത്, ഞങ്ങൾ 210 എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് രേഖാമൂലം കോടതിയിൽ സമർപ്പിക്കുന്നു. 212 അനുസരിച്ചുള്ള എൻക്വയറി വേണമോ എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ 2 സമയമാണ് ചോദിച്ചത്. ആ 2 തന്നെ ഉത്തരവ് വന്നു.